ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതാ പഴം വെച്ചിട്ടുള്ള നല്ല ഒരു അടിപൊളിയ അപ്പമാണ് ഇവിടെ ചെയ്തെടുത്തേക്കുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റിലുള്ള ഒരു അപ്പമാണ് അപ്പോൾ പഴം ഇരിക്കുന്നത് കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി അത് സക്സസ് ആയപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഇതുപോലെ രണ്ട് ഫിലിപ്പിനോ പഴം ഇവിടെയാണെങ്കിൽ ഫിലിപ്പിനോ പഴം നമ്മുടെ നാട്ടിൽ റോബസ്റ്റ അത് വെച്ചൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക ഇനി നമുക്ക് വേണ്ടത് അമ്പത് ഗ്രാം ശർക്കരയാണ് അത് നന്നായിട്ട് എന്നെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഷോപ്പിലൊക്കെ പൊടിച്ച ശർക്കരയും ആണ് അപ്പോൾ അതാണെങ്കിലും കുഴപ്പമില്ല എൻ്റെ അത്രക്ക് അങ്ങ് പൊടിഞ്ഞിട്ടില്ല ഞാനൊന്നും ഈ ഫോർക്ക് വെച്ചൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ റവ അതിൽ കൂടിയാലും കുഴപ്പമില്ല രണ്ട് ടേബിൾ സ്പൂൺ മൈദ അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കുറച്ചുപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് കുറച്ച് കുറച്ചായിട്ട് കോരി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി പെട്ടെന്ന് കരിഞ്ഞു പോവും ഇടുമ്പോൾ തന്നെ അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിം ആക്കാൻ പറയുന്നത് അതുമാത്രമല്ല നമുക്ക് ആ ഈ അപ്പത്തിൻ്റെ ഉള്ളവശമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞുകിട്ടണം പഴ ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ഒന്നൊന്ന് ക്രിസ്പിയായി വരാനായിട്ട് ഇതാ ഈ ഒരു ഷെയ്ഡാകുമ്പോൾ നമുക്ക് എണ്ണയൊന്നും എടുത്തു മാറ്റാം അപ്പോൾ എല്ലാ ബാച്ചും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെ ഈസിയാണ് എന്നാൽ ആ ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ഒരു പ്രത്യേകത എല്ലാ സ്നാക്കും നമുക്ക് ചൂടോടെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഇത് കുറച്ച് ചൂടാറിയിട്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റായിട്ട് കിട്ടുക കുറച്ചും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് എടുക്കുക അപ്പോൾ ഇത് കണ്ടില്ലേ പുറം നല്ല ആയിട്ട് ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുന്നവരെ ഒന്ന് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ